സിനിമ നിങ്ങൾ മിസ് ചെയ്യാതെ പോയിട്ട് കാണണം. കാരണം അത്രയും എന്താ പറയുക, ഞാൻ വിചാരിച്ച പോലെ അല്ല ഞാൻ കണ്ടത്. അത്രയ്ക്കും അടിപൊളിയാണ്. എൻ്റെ മനസ്സിലിപ്പോൾ ലഡു പൊട്ടിയിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹമാണ് എല്ലോ ബിഗ് സ്ക്രീനിൽ കാണണം എന്നുള്ളത് കൊണ്ട് ലഡു, എൻ്റെ മനസ്സിലുള്ള ലഡു ഇപ്പോൾ പൊട്ടിയിരിക്കുകയാണ്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും വന്നിട്ട് സിനിമ ഇപ്പം തന്നെ കാണണം. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഒരു വയനാട്ടിൻ്റെ മണ്ണിൽ ആദിവാസി സമൂഹത്തിൻ്റെ അവരുടെ ലൈഫ് തന്നെയാണ് ഡയറക്ടേഴ്സ് റൈറ്റർ അതേപോലെ തന്നെ രചിച്ചിട്ട് നമ്മൾ അഭിനയിച്ചിരിക്കുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഷൂട്ട് ചെയ്ത പോലെയുള്ള വിഷ്വലി കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ട്. മ്യൂസിക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും കാണാം, കണ്ടിട്ട് അഭിപ്രായം പറയാം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശരിക്ക് പണിയ ഭാഷയിലായി സിനിമ പോയത്, ആ ഭാഷ പഠിക്കാൻ അവരോടൊപ്പം അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ആ ഇത് ചെയ്യാനും നമുക്ക് പറ്റി. വല്ലാത്തൊരു അനുഭവം, ആരെങ്കിലും ഇതിപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ വല്ലാത്തൊരു അനുഭവമായിട്ട് അനുഭവപ്പെടുന്നു. വല്ലാത്ത സന്തോഷമുണ്ട്. ഈ സിനിമ പതിവ് സിനിമകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അവകാശവാദമാരി സിനിമയും ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള മാധ്യമമാണെന്ന് ഞങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും സിനിമ കാണുന്നതാണ് സ്നേഹത്തോട് പറയാം. നല്ല ഒരുപാട് സന്തോഷം തോന്നുകയാണ്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണേലും ആ വയനാടിലെ ആ കോളനിയിലുള്ള ആളുകളുടെ സ്നേഹവും ഒരു നന്മയുള്ള ഹൃദയമുള്ള മനുഷ്യരെ കാണാൻ പറ്റിയ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിലെ സുമര ടീച്ചറായിട്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. കുറിഞ്ഞിയുടെ ടീച്ചറായിട്ടാണ്, കുറിഞ്ഞിയുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് ഇതിൻ്റെ ടീച്ചർ. അപ്പോൾ നിങ്ങൾ എല്ലാവരും സിനിമ കാണുക, വ്യത്യസ്തമായൊരു കഥയാണ്. ഞാനിതിനകത്ത് അമ്മ റോളാണ് ചിന്തിക്കുന്നത്. അമ്മ ചെറിയൊരു വില്ലത്തിയും കൂടിയാണ്. വളരെ നന്നായിട്ട്, എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്നനുസരിച്ച് പാവം ആളുകളുടെ കഥയാണ്, നന്മയുള്ളൊരു കഥ, കാടിനെ തൊട്ടറിയുന്ന കഥ. എല്ലാവരും കാണണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് സന്തോഷം. ട്രൈബൽ വിഭാഗത്തിൻ്റെ ഒരു സ്റ്റോറി ആയിരുന്നു. പൊതുവേ ആ ഒരു വയനാട്ടിലെ ഒരു ട്രൈബൽ ലാംഗ്വേജ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഒരു നല്ല സിനിമയായിരുന്നു. കുട്ടികളൊക്കെയാണ് അഭിനയിച്ചത്. അതെ അതെ, ആവൂസിനെ പേഴ്സണലി അറിയാം. അതുകൊണ്ട് വളരെ സന്തോഷം ആവൂസിൻ്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. പടം കൊള്ളായിരുന്നു. പക്ഷേ ആ പടക്കാര് കാരണം സാധ്യപ്പെട്ടവരുടെ ജീവിതം പോകുമ്പോൾ നിയമം നമുക്ക് സപ്പോർട്ടില്ലാത്തൊരു സമയത്ത് അത് സ്വന്തമായിട്ട് നേടിയെടുക്കുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയായിരുന്നു. കാടിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവേ കിട്ടുന്നൊരു പിക്ചർ ഉണ്ടല്ലോ എന്തൊക്കെയാണെന്നുള്ളത്, അവരുടെ കുറേ ആചാരങ്ങളും എങ്ങനെയാണ് അവർ ജീവിക്കുന്നതെന്നൊക്കെ കാണിച്ചു തരുന്ന സിനിമയാണ്. അതുപോലെ തന്നെ അവർക്ക് ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്കും എത്രമാത്രം പുറത്ത് സമൂഹത്തിലുള്ളവർ എന്തുമാത്രം കൂടെ നിൽക്കുന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഒരു സിസ്റ്റം അവരെ സപ്പോർട്ട് ചെയ്യാനില്ല. ഇവർക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ വന്നിട്ട് കൂടിയും ഒരു സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ അവരുടെ മാത്രം, അതായത് കാടിൻ്റെ മക്കളുടെ മാത്രം, അവർക്ക് എങ്ങനെ അവരുടെ രീതിയിൽ നിന്ന് ഒരു ജസ്റ്റ് എന്താ അവരുടെ ഒരു നീതി ജസ്റ്റിസ് കിട്ടുമോ, ആ രീതിക്ക് ഇവർ അതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് പുറത്തൊരു സ്റ്റേഷൻ്റെ പരാതി കൊടുത്തിട്ടും അല്ലെങ്കിൽ അങ്ങനെ അന്വേഷിച്ചിട്ടും ഒന്നും ഇല്ലാതായിട്ടും അവർ സ്വന്തമായിട്ട് അവർക്ക് എന്താണോ ഇതിൽ നിന്ന് കിട്ടാൻ പറ്റുന്ന ഒരു നീതി, അത് അവർ തന്നെ അവരുടെ നീതി അവർ തന്നെ സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു മൂവിയാണ്. നല്ല മൂവിയായിരുന്നു. കൂടുതൽ വീഡിയോസിനായി ബി4 പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.